ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ഗുലാബ് ജാമു ആണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ എങ്ങനെ ബ്രെഡ് ഗുലാബ് ജാമു ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ ഞങ്ങൾ പറയുന്നത്. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സൈഡെല്ലാം കട്ട് ചെയ്ത ബ്രെഡ് പീസാണ്. ഞാനതൊരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ. അത് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ബ്രെഡിൻ്റെ പീസൊക്കെ ഞാനിവിടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പാല് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കണം. ഒന്നിച്ച് പാലൊഴിച്ച് കൊടുക്കരുത്. നമുക്കിത് ഉരുട്ടാൻ പാകത്തിനാകുന്ന വരെ പാലൊഴിച്ച് കൊടുത്ത് നമുക്കിത് പതുക്കെ ഉരുട്ടിയെടുക്കണം. ഓരോ ബോൾസായിട്ട് ഇത് ഞാൻ ഓരോരോ ബോൾസാക്കി എടുക്കുന്നുണ്ട്. നല്ലതായിട്ടൊന്ന് അത് വിണ്ട് കീറിയിരിക്കരുത്. വിണ്ട് കീറാതെ നല്ലതായിട്ട് നമുക്ക് ഓരോരോ ബോൾസാക്കി പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. നല്ല പെർഫെക്റ്റ് ബോളാകണം. ഇതുപോലെ നല്ല ഉരുട്ടിയെടുക്കണം. ഒരു പാനടുപ്പ് വെച്ച് ഞാൻ അതിനകത്ത് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടാകുന്ന ഓയിലിലോട്ട് നമുക്ക് ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അത് ഞാൻ 4 ഇട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്കത് പതുക്കെ പതുക്കെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഓയിൽ ഒഴിച്ചൊഴിച്ച് തിരിച്ചു കൊടുത്തോണ്ടിരിക്കാം. ബ്രൗൺ കളറാകുന്നിടം വരെ ഇങ്ങനെ ചെയ്യുക. ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയെന്ന് കോരി മാറ്റാം. കോരി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിനകത്തോട് ഇടാം. ബ്രെഡ് ബോൾസ് എല്ലാം ഞാനിവിടെ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ട്. ഇനി നമുക്കൊരു പാനെടുപ്പ് വെച്ചിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ സെയിം അളവിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലന്ന് കിട്ടണം. ഒരു നൂൽപ്പരിവ് ആകണ്ട, ഒന്ന് പാനിയായി കിട്ടിയാൽ മതി. ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന്. തിളച്ച ഷുഗർ സിറപ്പിനകത്തോടെ നമുക്കൊരു 5 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടോ ഇട്ടാലും മതി. ഞാനിത് ഏലക്ക അതുപടി ഇട്ടേക്കുവാണ്. ഇത് 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അതിന് ശേഷം ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തങ്ങ് വെക്കാം. ഈ ചൂടോടെ തന്നെ നമുക്ക് ബോൾസ് ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂറോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നാലാണ് ഇതിനകത്ത് നല്ല പാനിയെല്ലാം നല്ല പിടിക്കത്തുള്ളൂ. നമുക്ക് 1/2 മണിക്കൂർ അടച്ചു വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ ഗുലാബ് ജാമിനകത്ത് നല്ല പഞ്ചസാര പാനിയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ പെർഫെക്റ്റ് ആയ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മുറിച്ച് നല്ല നോക്കുമ്പോൾ ആകെ നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഗുലാബ് ജാമുൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് ഓൾ വേണം പ്രസ് ചെയ്യാൻ. അടുത്ത വീഡിയോ വരേണ്ടം വരെ ബൈ, ടാറ്റ, ടേക്ക് കെയർ.